கல்யாணி. மேடம், எந்த இது? வல்லியுஞ்சின் சாய கொண்டு கொடுக்கா போவா? சாயல்ல, அதனடுத்து வச்சிருக்கிற எந்தாணா சோதிச்சு. அது வல்லியுஞ்சின் இஷ்டப்பட்ட செம்பருத்தி பூவா. எல்லா திவசவும் வல்லியுஞ்சினும் முடங்காது கொடுக்காண்டு. ஆஹா, இதா இப்ப நன்னாயது. அல்ல, நீ இவிடத்த பாச்சகக்காரியோ அதோ பூக்காரியோ? அவள் രാവിലെ മുടങ്ങാതെ ചെമ്പരത്തിപ്പൂ കൊടുക്കുന്നെന്ന്. എടി, നിന്റെ വീട്ടിലുള്ളവരെ പോലെ ഇവിടുത്തെ ആമ്പിള്ളേര് ചെവിയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി നടക്കുന്നവരൊന്നും അല്ല. മനസ്സിലായോ? വിലാസിനെ നോക്ക്, ചായയും കോഫിയും കൊടുക്കല നിന്റെ ജോലി, അല്ലാതെ പൂവ് കൊടുക്കലല്ല. മനസ്സിലായോ? മേലാലിത് ആവർത്തിക്കരുത്. ശരി മാഡം. കമല, എന്താടി കൊരങ്ങൻ ചത്ത കൊരങ്ങത്തിയെ പോലെ ഇത്ര സങ്കടം കാണിക്കരുത്. ചായ ആറുന്നതിന് മുൻപ് കൊണ്ടു കൊടുക്ക്. പോടി. മാഡം, നാളെ മുതൽ നീ ഈ ജോലിക്ക് വരണ്ട. മാഡം, ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. സന്തോഷായി. അവളുടെ ഒരു പൂവും അടുക്കള ഭരണവും എല്ലാം ഇന്നത്തോടെ തീർന്നല്ലോ. ഇനി രണ്ടു മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ കല്യാണത്തിന്. അത്രയും ദിവസം നീ പോയി റെസ്റ്റ് എടുക്കണം. ഇപ്പൊ തന്നെ നിന്നെ കാണാൻ നല്ല ക്ഷീണമുണ്ട്. എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട മാഡം, ഞാൻ ഇന്നത്തെയും പോലെ. പറഞ്ഞതങ്ങ് കേട്ടാ മതി. ഈ നിമിഷം മുതൽ നീ ഇവിടുത്തെ അടുക്കളയിൽ കയറണ്ട. എന്ന് വെച്ച് ഇവിടെ വരരുതെന്നല്ല, നിനക്ക് എപ്പോഴും വരാൻ പോവാം. പക്ഷേ കിച്ചണിലെ ജോലി അത് വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി മാഡം.